കൊല്ലത്തിൻ്റെ വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു പ്രദേശമാണ് അഞ്ചാലുംമൂട് ഭാഗത്തുള്ള ചന്തക്കടം എന്ന് പറയുന്നത്. പണ്ട് മുതൽ ഈ വള്ളങ്ങളിലായിരുന്നു വ്യാപാരത്തിന് സാധനങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. റോഡ് മാർഗം കുറവ് വളരെ കുറവുള്ളായിരുന്ന ഒരു കാലം. അന്ന് ഇവിടെ ഇങ്ങനെ അമ്മമാരൊക്കെ നിരന്നിരിക്കും ഈ കൊട്ടകളിൽ മീനുമൊക്കെ ആയിട്ട്. അപ്പോൾ കടൽ മീനുകളായാലും കായൽ മീനുകളായാലും സുലഭമായിട്ട് കിട്ടിയിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ചന്തക്കടവ്. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് നാമമാത്രമായ ആളുകളാണ് ഇവിടെ മീൻ കച്ചവടവുമായിട്ട് എത്തുന്നത്. വലയൊക്കെ ഇട്ട് ഇവിടെ വന്ന് നല്ല ഫ്രഷ് മീനായിട്ട് ഇവിടെ എത്തും, അവരിങ്ങനെ കച്ചവടമൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നു, നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങി. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഞുണ്ണ, പൂല, പാര, കണമ്പ് അങ്ങനെയൊക്കെയുള്ള മീനുകളാണ്. ചെറിയ ചെറിയ അഴുക, ചെമ്പല്ലി അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയും കാണാം. അപ്പം മീൻ ലഭ്യത കാഷ്ടമുടി കായലിൽ കുറഞ്ഞു എന്നാണ് വലക്കാർ പറയുന്നതെങ്കിലും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ മീൻ വളരെ കുറവാണ് കിട്ടുന്നത്. മത്തിയൊക്കെ തന്നെ നമുക്കറിയാം നല്ല വിലയാണ്, 400 രൂപ വരെ ഈ അടുത്ത കാലത്ത് പോയിരുന്നു, നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കായൽ മീനുകൾക്ക് എന്തായാലും നല്ല രുചിയാണ്. കൊല്ലത്തെ മീനുകൾക്ക് പ്രത്യേകിച്ച് രുചിയുണ്ട്. കാഷ്ടമുടി കായലിലെ മീനുകൾക്കാണ് ഏറ്റവും വലിയ രുചി. കാഞ്ഞിരോട്ട് കായലിലെ കരിമീനിൻ്റെ രുചി ലോക പ്രശസ്തമാണ്. അങ്ങനെ രുചി വിഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കായൽ കൂടിയാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിൻ്റെ ഒരു അവസാന ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന ചന്തമുക്ക്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇവിടുന്നാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്നത്. നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ, സ്വദേശികളായിട്ടുള്ളവരും വിദേശികളായിട്ടുള്ളവരും ഒക്കെ ഇവിടെ എത്താറുണ്ട്. സാമ്പ്രാണിക്കൊടി പോയി അവിടെ വെള്ളത്തിലിറങ്ങി നിൽക്കുക. അത് അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗത്ത് മണൽ അടിഞ്ഞുകൂടി അവിടെ കണ്ടൽ ചെടികൾ വളർന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശം കാണുവാനൊക്കെ നിരവധി ആൾക്കാർ വരാറുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ചേട്ടന്മാർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കാനും അവർക്കുണ്ട്. കാരണം പണ്ട് മുതലേ വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു ചന്തമുക്ക് എന്ന് പറയുന്ന, അല്ല ചന്തക്കടവ് എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെയാണ്. നമ്മുടെ അഞ്ചാലുംമൂടിന് അടുത്താണ്. തൃക്കടവൂരിൻ്റെയും തൃക്കരുവയുടെയും ഒരു അതിർത്തി പ്രദേശം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ കേൾക്കാം. അഞ്ചാലുംമൂട് മാർക്കറ്റിലേക്കും അഞ്ചാലുംമൂട് വ്യവസായത്തിൻ്റെ ഭാഗമായി ഈട്ടില്ലമായിരുന്നു ഈ ചന്തക്കടവ് ഭാഗം. ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഇവിടെ ലോഡ് കണക്കിന് തൊണ്ടുകൾ വന്നിറങ്ങുകയും അത് മാലിയാവുകയും ഇപ്പോൾ കയർ വ്യവസായം സ്തംഭിച്ച സ്ഥിതിക്ക് ഇവിടെ ആ വ്യവസായം നിലനിൽക്കുകയാണ്. തൃക്കരുവ പഞ്ചായത്തിൽ ലേലത്തിൽ എല്ലാ വർഷവും ഭയങ്കരമായി ഭീമമായ തുകയ്ക്ക് ലേലത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കടവായിരുന്നു ഈ ചന്തക്കടവ്. ഇപ്പോൾ ഈ കയർ വ്യവസായം സംഭവിച്ചതോടുകൂടി ഇത് അത് നിന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഇറിഗേഷനും കൊല്ലം കോർപ്പറേഷനും അഷ്ടമുടിക്കാലിൻ്റെ പുനരുദ്ധാരണം എന്ന ഭാഗമായിട്ട് ഒരു വർക്ക് തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് കുറച്ച് വർക്ക് ചെയ്തു. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. 3 വർഷം വർക്ക് ചെയ്യുകയും ഒരു ലൈറ്റ് സ്ഥാപിക്കുകയും ഒരു ക്യാമറ എല്ലാം ചെയ്യുകയും അതായത് കായലിൻ്റെ വേസ്റ്റ് തള്ളുന്ന ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമറ വരെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ വർക്കാണ്. ഇപ്പോൾ അത് നിലച്ചിരിക്കുന്ന മട്ടിലാണ്. ഇവിടെ കരിമീന, കളമ്പ്, കൊഞ്ച്, ഞണ്ട് ഒക്കെയുണ്ട്. ഇവിടെ ഈ അഷ്ടമുടിക്കാലി കൂഴവലി എന്ന് പറയുന്നത് കൂഴവലിയുണ്ട്. അത് മഴ പിടിക്കുമ്പം ചേരുന്നതെന്നുള്ളതാണ്. അത് സീസൺ ആയി കഴിഞ്ഞു അതുകൊണ്ട് ഉണ്ട്. സി കെ വി കാണും. സി കെ വി മാർക്കറ്റിൽ കൂഴാവലിയൊക്കെ ഉണ്ട്. ഇപ്പോഴും കിട്ടും. പിന്നെ കൊഞ്ച്, ഞണ്ട്, കണവ ഇതെല്ലാം ഉണ്ട്. കക്ക ഇവിടെ രാവിലെ ആൾക്കാർ മീൻ മേടിക്കാനൊക്കെ വരും. രാവിലെ അഞ്ചാറുമുടി മാർക്കറ്റിലുണ്ട്, വൈകിട്ടുണ്ട്. പിന്നെ സി കെ പി ആണെങ്കിൽ 11 മണിയാകുമ്പം തുടങ്ങും. 12 മണി 1 മണിയാകുമ്പോൾ കച്ചവടമുണ്ട്. സൈക്കിളിനകത്ത് മീൻ കച്ചവടം, കക്കാട പണി. കക്ക ഇവിടുന്ന് വരും? മുരിങ്ങ ഇവിടില്ല. സ്വന്തം ആട്ടുകൾ രാവിലെ പോയി വാരിയിട്ട്. രാവിലെ പോയി ചില്ലറ ഒക്കെ കൊടുക്കും. പേര് ഗോപാലകൃഷ്ണൻ. മീനേ ഉള്ളു. വൈകുന്നേരം ആകുമ്പോൾ ഒരു 5-8 ബസ് വെള്ളം ഇവിടെ അടുക്കുവായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് വാരി കയറ്റി, അന്ന് ചാളയൊക്കെയുള്ള കാലത്ത് വാരി കയറ്റി കൊട്ടയ്ക്കകത്ത് വെള്ളം വെച്ച് ചുമക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിന് 8 ചുമട്ടുകാർ ഇവിടെ ഉണ്ടായി. അത് പിന്നെ കാളവണ്ടിയിലും കൊണ്ടുപോകും. അങ്ങനെ കമ്പളത്തിലോട്ട് പോകുന്നു. അഞ്ചാലുംമൂട് ചന്ത പിന്നെ ചന്തയ്ക്ക് പോകും. അങ്ങനെ ഇപ്പം കയർ മേഖലയെല്ലാം വീട്ടു. ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഇവിടെ ഇല്ല. അതാ ഇപ്പം ഈ സാമ്പ്രാണിക്കൊടിയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് പോകുന്നത് അല്ലേ? ഇവിടെ ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ അങ്ങ് പോയാൽ മതി. 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. കറങ്ങി ഇങ്ങനെ കയറി പോവാം. ഇവിടെ ശരിക്കും രാവിലെയും വൈകിട്ടും മീൻ കിട്ടും? ആ കിട്ടും, കിട്ടും. പിന്നെ അതുപോലെ തന്നെ കാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ ഇതിലേ ഇങ്ങനെ ഒന്ന് കറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാമ്പ്രാണിക്കൊടി ആയി. ഏതാ ആ മുനമ്പ് ഇങ്ങോട്ട് കഴിയുമ്പോൾ അവിടെ മുനമ്പുണ്ട്. മുനമ്പ് കഴിയുമ്പോൾ കാമ്പ്രാണിക്കൊടിയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഏതൊക്കെ മീനാണ് കിട്ടുന്നത്? മീൻ കണ്ടില്ലേ? കണ്ടില്ല. ചഹള, ഇതുപോലെ പൂമീൻ, ചെമ്മീൻ, എല്ലാ സാധനവും ഉണ്ടല്ലോ. കരിമീൻ എല്ലാം ഉണ്ട്. കരിമീൻ ആ മീനായിട്ടുള്ളത് ഇപ്പോൾ അതില്ല. അതിൻ്റെ ഇല്ല. കരിമീൻ ഇപ്പോൾ പിടിയേ ഉള്ളു. കണ്ടില്ലേ? വലുതുള്ളതുണ്ട്. രാത്രി ലൈറ്റ് വെച്ച് വെള്ളം വെച്ച് പുറത്ത് അവിടെ പോകാൻ വേണ്ടി, ഈ റിസോർട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി അടിച്ചതിൻ്റെ വലിയ ഇപ്പോൾ പകുതി പണിയെ കഴിഞ്ഞിട്ടുള്ളൂ. പകുതി വീണ്ടും കിടക്കാം.
മനസ്സിലേ ഇവിടെ പൈതി കഴിഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുക. ആ ഇവിടെ നിർത്തി വെച്ചിരിക്കുക. അതെന്താ കാര്യമെന്ന് അറിയാനും വയ്യ. അപ്പോൾ അതിന് ലൈറ്റ് തന്നെ നല്ലോണം തെളിയുന്നില്ല കേട്ടോ. ഈ ലൈറ്റ് ആളുകൾ വരുമ്പോൾ ഒന്ന് തെളിയും, പിന്നെ തെളിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ പകുതി പണി ആയിട്ടേ ഉള്ളൂ. ഇനി എപ്പോൾ ചെയ്യും എന്താണെന്ന് അറിയാം. ക്യാമറയൊക്കെ ഉണ്ട്, പിന്നെ രണ്ട് സീറ്റ് വയ്ക്കാൻ പിന്നെ ഇരിക്കുന്നവർക്ക് വേണ്ടി സീറ്റ് ഒക്കെ ഉണ്ട്, ഇറിഗേഷൻ പമ്പിലുണ്ട്. നേരെ ആവും, ഇതുവരെ ആയിട്ടില്ല. ഇനി ആവോ എന്തോന്നും അറിയത്തില്ല. പകുതിക്കായി കളഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു വിഷയമുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് മീനെല്ലാം വാങ്ങിപ്പോയി. അവശേഷിച്ച മുഴുവൻ മീനുകളും ഞങ്ങളും വാങ്ങി തിരിച്ചു പോരുന്നു. വീണ്ടും നമ്മുടെ ചേട്ടന്മാരെ കാണാമെന്ന പ്രതീക്ഷയിൽ അവരും യാത്രയായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.